KSRTCയെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെയും സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ KSRTC ഡിപ്പോയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കൃത്രിമമായി ഡീസൽ ക്ഷാമം വരുത്തി KSRTCയെ പൂർണ്ണമായി സ്വകാര്യവത്കരിക്കാനാണ് സർക്കാർ ശ്രമമെന്നും KSRTC ദയാവധത്തിനായി കാത്തിരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം KSRTC ബസ് സ്റ്റേഷനുള്ളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം തോപ്പിൽ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇല്ലാത്ത ഒരു പദ്ധതി, നടക്കാത്ത ഒരു പദ്ധതി, കേരളയിൽ കേന്ദ്ര അനുമതി കിട്ടിയിട്ടില്ല, മറ്റൊരു അനുമതിയും ഇല്ലാതെ കേരളയിൽ 50 കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചു. കുത്തിയിടുന്നതിന്, നാട്ടുകാരുടെ അടുക്കളയെ കൊണ്ടുവന്ന് കുത്തി സ്ഥാപിക്കുന്നതിന്, പാവങ്ങളുടെ കിടപ്പാടത്തിൽ കുറ്റിയടിക്കുന്നതിന് ഈ ഗവൺമെന്റ് ഒരു പദവും ഇല്ലാതെ മുടക്കിയിരിക്കുന്നത് 50 കോടി. ആ കേരളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പിന്നിലുണ്ട്, അത് ഞാനിവിടെ വിശദമായി സൂചിപ്പിക്കുന്നില്ല. കമ്മീഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയും CPM നടത്തിയ ഗൂഢമായിട്ടുള്ള നീക്കമായിരുന്നു കേരളയിൽ പദ്ധതി. ഇതാ പോയിരിക്കുന്നു 50 കോടി 30 രൂപ. ഇതിനൊക്കെ ദൂരത്തിനെല്ലാം പണമുണ്ട്, പക്ഷേ KSRTCയിൽ പാവപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ പണമില്ല. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനോ പി രാജൻ അധ്യക്ഷത വഹിച്ചു. ആബിദ് ഷഹീം, പഴകുളം ശിവദാസൻ, എസ് ബിനു, ജി മനോജ്, ജയകൃഷ്ണൻ പള്ളിക്കൽ, ഫെന്നി നൈനാൻ, ജെറിൻ ജേക്കബ്, ക്രിസ്റ്റോ വർഗീസ്, അംജാദ് അടൂർ, എബി ആനന്ദപ്പള്ളി, അരുൺ മോഹൻ, വിഷ്ണു പള്ളിക്കൽ, സജു തെങ്ങുന്തര, ആൽവിൻ വയല എന്നിവർ പ്രസംഗിച്ചു. MCTV ന്യൂസ്, അടൂർ.